കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂട്ടി പാർവതി തിരുവോരത്ത് കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയ ചിത്രം പുഴുവിന്റെ ചിത്രീകരണം പൂർത്തിയായത്. മമ്മൂട്ടി തന്നെയാണ് അണിയറപ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് ഇക്കാര്യം അറിയിച്ചതും. വാഗമൺ കുട്ടിക്കാനം എന്നിവിടങ്ങളിലാണ് അവസാനഘട്ട ചിത്രീകരണം നടന്നത്. പുരോഗമന ചിന്തയുള്ള ഏറെ പ്രതീക്ഷ നൽകുന്ന ചിത്രമാണിതെന്നും എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കാൻ കാത്തിരിക്കുകയാണെന്നും മമ്മൂട്ടി കുറിച്ചു. മമ്മൂട്ടിക്ക് തന്നെ എക്സൈറ്റ്മെന്റ് കൂടുതലുള്ള ഒരു ചിത്രമായി മാറുമ്പോൾ പുഴു നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അത് ഞെട്ടിപ്പിക്കാനുള്ളത് തന്നെ എന്ന് തന്നെയാണ് പറയാനുള്ളതും. നവാഗതയായ റത്തീനയാണ് സിനിമയുടെ സംവിധാനം നിർവഹിക്കുന്നത്. സീൻസിൽ സെല്ലുലോയിഡിന്റെ ബാനറിൽ എസ് ജോർജ് ആണ് നിർമ്മാണം. ദുൽഖർ സൽമാന്റെ വേ ഫെയർ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ സഹനിർമ്മാണവും വിതരണവും. ഇത് മൂന്നാം തവണയാണ് മമ്മൂട്ടി വനിതാ സംവിധായകയുടെ സിനിമയിൽ അഭിനയിക്കുന്നത്. ഉണ്ടയ്ക്ക് ശേഷം ഹർഷാദ് ഒരുക്കുന്നതാണ് സിനിമയുടെ കഥ. വൈറസിന് ശേഷം ഷറഫ്, സുഹാസ് കൂട്ടുകെട്ട് ഹർഷാദിനൊപ്പം ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. നെടുപുടി വേണു, ഇന്ദ്രസ്, മാളവിക മേനോൻ തുടങ്ങിയ പ്രമുഖരായ ഒരു താരനിര തന്നെ പുഴുവിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. ചിത്രത്തിന് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത് തേനി ഈശ്വറാണ്. പുഴു എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം വേഗം പൂർത്തിയാക്കിയതും ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് ഇന്ന് ആരാധകർ ഉറപ്പിക്കുകയാണ്. മമ്മൂട്ടി ഒരു തെലുങ്ക് ചിത്രത്തിലേക്ക് പോകുന്നു എന്നത്. ഇത്രയും നാളും അഭ്യൂഹമായിരുന്ന കാര്യം ഇപ്പോൾ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നാഗാർജുന, അമല ദമ്പതികളുടെ മകനും യുവതാരവുമായ അഖിൽ അക്കിനേനി നായകനാകുന്ന ബിഗ് ബജറ്റ് ചിത്രം ഏജന്റിൽ മമ്മൂട്ടിയും എത്തുന്നു എന്നത്. ഇരുവരും തുല്യ പ്രാധാന്യമുള്ള വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ പട്ടാള ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുക. വൈഎസ്ആറിന്റെ ജീവിതം പറഞ്ഞ യാത്രയ്ക്ക് ശേഷം മെഗാസ്റ്റാർ അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രമാണ് ഏജന്റ്. ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം ഹൈദരാബാദിൽ തുടങ്ങി. എന്നാൽ മമ്മൂട്ടി ചിത്രീകരണത്തിനായി യൂറോപ്പിലേക്കാണ് പോകുന്നത്. നവംബർ 2 വരെയാണ് യൂറോപ്പിൽ ചിത്രീകരണം. സുരേന്ദർ റെഡ്ഡിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. റെക്കോർഡ് പ്രതിഫലമാണ് മമ്മൂട്ടി ഈ സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കാശ്മീർ, ഡൽഹി, ഹൈദരാബാദ് എന്നിവിടങ്ങളിലായും ഇന്ത്യയിലെ ചിത്രീകരണം. ബോണ്ട് സീരീസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരുക്കുന്ന ചിത്രമാണ് ഏജന്റ്. അഖിൽ അക്നേനി ഏജന്റ് വേഷത്തിൽ എത്തുന്ന ഈ ചിത്രത്തിൽ അഖിലിന്റെ കഥാപാത്രത്തിന്റെ മേലുദ്യോഗസ്ഥനോ അതോ വില്ലനോ എന്ന രീതിയിലാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള സൂചനകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ ആ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നത് വ്യക്തമാകുന്ന രീതിയിലാണ് വാർത്തകൾ എത്തിയത്. ഇത് ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്.